മമ്മീസ് കിച്ചന്റെ ഇന്ന് ഒരു ബർത്ത്ഡേ ബ്ലോഗ് ആണ്. ഞങ്ങളുടെ കുഞ്ഞുമോളുടെ ബർത്ത്ഡേ ആണ്. അതിന്റെ ഒരു ചെറിയ സെലിബ്രേഷൻ, കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഒരു ക്രൈസിസ് ഒക്കെ വെച്ച് നമുക്ക് വലിയ ആർഭാടമോ നമുക്ക് വലിയ പരിപാടികളോ ഒന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല അല്ലേ അച്ഛേ. അതുകൊണ്ട് ഞങ്ങള് ലളിതമായ രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല. നമ്മളിവിടുത്തെ ഈ ഞങ്ങളിപ്പോ വില്ലയിൽ താമസിക്കുന്ന വില്ലയിൽ ഒരു ഷെയറിംഗ് ആണ്. അപ്പൊ അവിടുന്ന് രണ്ടു മൂന്ന് ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിന്ന് ഞാൻ പറഞ്ഞ അപ്പം നമ്മളിത് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാം, നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാം, വെളിയിൽ നിന്നും സാധനം വാങ്ങിക്കണ്ട. നമ്മള് അമീസ് കിച്ചന്റെ പേരില് നമുക്ക് ബിരിയാണി വെക്കാം. ബിരിയാണി നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു, ബീഫ് ബിരിയാണി ഒക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് പ്രാവശ്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തു. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ചിരിച്ചു ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ചിക്കൻ ബിരിയാണി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. ചിക്കൻ ബിരിയാണിയും ചെറുപയർ പായസമാണ് ജിൻസ് ഇന്ന് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. പിന്നെ ബർത്ത്ഡേ കേക്കും ചോക്ലേറ്റ്സ്. ഞങ്ങളുടെ കൊച്ചു സന്തോഷത്തില് നിങ്ങളെയും ക്ഷണിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഞങ്ങൾക്ക് കൊണ്ട്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാനലിൽ, ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ബിഗ് താങ്ക്സ് പറയാം. ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്. ഞങ്ങളുടെ ഒരു മോളൂടെ ഉണ്ട്, മോള് നാട്ടിലാണ്. അവളെ ഞങ്ങൾ ഈ സമയത്ത് മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അവള് അല്ലേ അച്ഛൻ, അവളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം അവള് ലൈവ് വീഡിയോ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ലൈവ് വീഡിയോ ഇടുന്നുണ്ട്. മിസ് കിച്ചനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും താങ്ക്സ് ഉണ്ട് ഒത്തിരി. നമ്മളിന്ന് കുക്ക് ചെയ്തത് കുക്കിംഗ് ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചിക്കൻ ബിരിയാണി നമ്മളൊരു 15 പേർക്കുള്ള ചിക്കൻ ബിരിയാണിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ബിഗ് നല്ല നല്ലൊരു റെസിപ്പിയാണ്, നിങ്ങൾക്ക് കാണാതെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഞാനാ പറഞ്ഞ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ അങ്ങനെ ചെയ്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും ആവും. നമുക്കപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അതിന്റെ കുക്കിംഗ് പ്രിപ്പറേഷനിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ അവനിയാക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ ബിരിയാണിയുടെ പ്രിപ്പറേഷനിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. ബിരിയാണിക്ക് ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. അതിനുവേണ്ടി ഞാൻ ചിക്കൻ ആണ് എടുത്തിട്ടുണ്ട് ഇവിടെ. ചിക്കൻ പീസായി, ഒരു 6 ഫുൾ ചിക്കൻ ഉണ്ട്. ഇത് പീസാക്കി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഒരു 10 പച്ചമുളക് ഇവിടെ അരച്ച് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എരിവൊക്കെ എല്ലാവരുടെ ഇഷ്ടാനുസരണം വേണം ഇട്ട് കൊടുക്കാൻ. ഇതിപ്പോൾ നമ്മൾ ഇത്രയും വാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് 10 പച്ചമുളക് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ആ മൊത്തം ഇടുന്നില്ല, പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം, എരിവൊന്ന് നോക്കിയതിന് ശേഷം ഞാൻ ബാക്കി ഇടുകയുള്ളൂ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെ പേസ്റ്റ്. ഇഞ്ചി ഞാൻ 3 വലിയ കഷ്ണം, വലിയ സൈസ് ഇഞ്ചിയാണ്. 3 വലിയ കഷ്ണം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ ഞാൻ ഇടുവാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറവൊന്ന് ടേസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി പേസ്റ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഒരു 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്റർ താഴെ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ നമ്മൾ കറി ആക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു വലിയ സൈസ് നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് തൈരാണ്, കട്ടത്തൈര്. പുളിയില്ലാത്ത തൈരിടണം, പുളിയുള്ള തൈരിടല്. കട്ടത്തൈര് ഇട്ട് കൊടുക്കുകയാണ്. 2 വലിയ തവിയാണ്. ഇനി നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. സോറി, ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഈ മാരിനേഷനിലാണ് നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ്. കാരണം ആ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടും. എത്രയും നേരം, ഒരു 2 മണിക്കൂർ വെക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. ഇപ്പം ഞങ്ങളാകെ ഇന്ന് ബിസി ആയിരുന്നു. വീടിൻ്റെ ഡെക്കറേഷനും കുക്കിങ്ങും എല്ലാം കൂടെ ആയപ്പോഴത്തേന് പണിപാളി. എന്നാലും നമ്മൾ ഇത്രയും വാസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒന്ന് ഷൂട്ട് ചെയ്യാതെയും കൂടെ വെച്ചത്. എന്നാലും നമുക്ക് എല്ലാവരും സന്തോഷമല്ലേ, എന്നാലും സന്തോഷമാണ്. അതുകൊണ്ട് വേണ്ടിയാണ് ഇത് കാണിക്കാൻ കൂടെ വെച്ചത്. ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവാണ്. ബാക്കി ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകിൻ്റെ പേസ്റ്റ്, 1 തവി തൈരൂടെ ഇട്ട് കൊടുക്കുകയാണ്. 1 ചെറിയ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ബിരിയാണിയിൽ എരിവ് വേറെങ്ങും ചേർക്കുന്നില്ല. ഈ ഒരു ചിക്കനിൽ ഇടുന്ന ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ, വേറെങ്ങും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ ഇനി ബിരിയാണി മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിന് വലിയ എരിവൊന്നുമില്ല, ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത മസാലയാണ്.
ഇനി നമ്മളിത് നന്നായിട്ട് ഉപ്പൊന്ന് ലാസ്റ്റ് ഉപ്പും പുളിയും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഒത്തിരി പുളിയുള്ള കട്ടത്തൈര് എടുക്കരുത്, കാരണം അങ്ങ് പുളി ചുവ വരും നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേന്. ഇതിപ്പം ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഡ്രോയിലേക്ക് ഇത് വെക്കാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ആയി ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ ഞാൻ വെക്കും. ആ സമയം കൊണ്ട് നമുക്ക് റൈസൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കണം. ഇനി നമ്മൾ റൈസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കുകയാണ്. റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, നല്ല ലോങ് ഗ്രെയിന് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 കിലോ ഉണ്ട്, കറക്റ്റ് 2 കിലോ ഞാൻ മേടിച്ചിട്ട് വന്നതാണ്. 2 കിലോ റൈസാണ്. ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ ആ വെള്ളം തെളിയുന്ന വരെ കഴുകി കഴിഞ്ഞ് നമ്മളൊരു 30 മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വെക്കുകയാണ്. എന്നിട്ടാണ് ബാക്കി നമ്മൾ പിന്നെ വേവിച്ചെടുക്കുന്നത്. ഞാൻ ബിരിയാണിയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ബിരിയാണി റൈസ് വെക്കുന്നതിൻ്റെ ഒരു സ്റ്റൈല് ഞാൻ പറയുന്നുണ്ട്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. 30 മിനിറ്റ് നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു 70% ആണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്, ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോഴത്തേന് വെന്തോളും. അപ്പം ഞാനിതൊന്ന് കഴുകി മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്, റൈസ് കുതിരാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയ കശുവണ്ടിയും മുന്തിരിങ്ങയും സവോളയും എല്ലാം നന്നായിട്ടൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ, ലോ ഫ്ലെയിം വെച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ച് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിട്ട് കൊടുത്ത കാഷ്യൂ നട്ട്സ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കോരി മാറ്റിയിട്ട് നമുക്ക് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക്. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ്. കിസ്മിസും കശുവണ്ടിയും ഒക്കെ എല്ലാവരുടെ ഇഷ്ടാനുസരണം, അതിനൊരു കണക്കൊന്നുമില്ല. ഇപ്പം ഞാൻ 3 പിടിയാണ് ഇടുന്നത്, പിടിക്കണക്കാണ്, കാരണം നമ്മൾ ഇത്രയും വൻതോതിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് പിടിക്കണക്കാണ്. 3 വലിയ പിടിയാണ് ഇട്ടേക്കുന്നത്. ഇനി ഇത് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. നമ്മളിട്ട് കൊടുത്ത കിസ്മിസ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഇനി ഒന്ന് കോരി മാറ്റാം. ഇനി നമ്മളെ നെയ്യിലേക്ക് തന്നെ നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയ സവോള കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 12 സവോളയാണ് എടുത്തിരിക്കുന്നത്, അതിന് സ്ലൈസായി വെച്ചേക്കുന്നതാണ്. കുറച്ച് മാത്രമേ ഞാനിങ്ങനെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ എടുത്തിട്ടുള്ളൂ, ബാക്കി അങ്ങനെ തന്നെ ഇരിക്കുക, നമ്മൾ ചിക്കൻ വെക്കുന്നതിൻ്റെ കൂടെ വേണം. ഈ സവാള നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി നന്നായിട്ട് മൊരിഞ്ഞ് ഫ്രൈ ആയി കിട്ടണം. നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്രയും സവോള എടുത്തത്. ഗാർണിഷ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഈ വറുത്ത സവോളയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നെയ്യിൽ കിടന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന റൈസിൻ്റെ പ്രിപ്പറേഷനാണ്. റൈസ് ഇപ്പം 1/2 മണിക്കൂർ ആയി വെച്ചിട്ടുണ്ട്, ഇപ്പം നന്നായിട്ട് കുതിർന്ന് വെള്ളമൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുന്നേ അതിൻ്റെ വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ അതിൻ്റെ മസാലകളെല്ലാം ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ഒരു വലിയൊരു ചരുവം വെച്ചിട്ടുണ്ട് അടുപ്പത്തിൽ, കാരണം നല്ല അടിയട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മളെപ്പോഴും റൈസ് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് അങ്ങ് അടി പറ്റിപ്പോകും. നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഇനി നമ്മൾ ഇതിൻ്റെ ഗരം മസാലയെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അതിൽ ഞാൻ കുറച്ച് കറുവാപ്പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറേ ഗ്രാമ്പു ഉണ്ട്, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, കച്ചോലമുണ്ട്, 8 ഏലക്ക എടുത്തിട്ടിട്ടുണ്ട്, കുറച്ച് വഴുന്നേലയുണ്ട്. ഇതെല്ലാം നമ്മുടെ ഗരം മസാലക്കൂട്ടാണ്, അതെല്ലാം കൂടെ കൂടി ഒരു പിടിയേ കാണാൻ പാടുള്ളൂ. ആ ഒരു കണക്കിൽ വേണം ഇടാൻ, ഒത്തിരിയായി കഴിഞ്ഞാലും ഭയങ്കര കുത്തൽ മണമായിരിക്കും. ഇനി നന്നായിട്ട് നെയ്യ് കിടന്ന് ഒന്ന് മൂത്ത് കിട്ടണം. അതിനുശേഷം നമ്മൾ കുറച്ച് സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ അകത്തോട്ട്. ഇനി നെയ്യ് കിടന്ന് നന്നായിട്ട് അതിൻ്റെ ഒരു കുത്തലങ്ങ് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഗരം മസാലയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, എല്ലാം ഒന്ന് പൊട്ടി പൊളന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് സവോള ഇട്ട് കൊടുക്കുകയാണ്, 2 വലിയ ചെറുത്ത് സവോള. ഇനി നെയ്യ് കിടന്ന് നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയതിനു ശേഷമാണ് നമ്മൾ അരിക്ക് വേവിക്കാൻ വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്.
അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത സവാള നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ, ഒത്തിരി വഴന്നു പോകണ്ട, ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. മസാലയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് റൈസിന് വേണ്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം 2 കിലോ റൈസാണ്. 2 കിലോ റൈസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടത് ഞാൻ 1 കിലോ റൈസിലാണ് പ്രിപ്പയർ ചെയ്തത്. ഇത് 2 കിലോ റൈസിൽ 3 കപ്പ് വെള്ളമാണ് നമ്മൾ, വലിയ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. റൈസ് വെക്കുമ്പോൾ ഉപ്പ് എന്നായാലും നമ്മുടെ നോർമൽ ഉപ്പിനെക്കാട്ടി ഇച്ചിരി കൂടി വേണം നിൽക്കാൻ, എന്നാലേ റൈസിലേക്ക് ഉപ്പ് ഇറങ്ങുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നല്ലീന്ന് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അരി കുതിർത്ത് വെച്ച് അരി ഇട്ട് കൊടുക്കണം. നമ്മൾ കുതിർത്ത് വെച്ച അരി ഒരു 70% വേണം നമ്മളിനി ഇപ്പം ഈ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുക്കാൻ വേണ്ടി. ബാക്കി 30% നമ്മൾ ദം ചെയ്യുമ്പം വെന്ത് കിട്ടും. ഇപ്പം ആ വെള്ളം ഞാൻ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് വേഗം വെക്കുകയാണ്. അടച്ചൊന്നും വെക്കണ്ട, തുറന്ന് തന്നെ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇത് വെള്ളം കറക്റ്റ് ആയിരിക്കും വെന്ത് വരുമ്പോഴത്തേന്. ഈ വെള്ളം ഒന്നും കാണുകയില്ല, നന്നായിട്ട് പറ്റി കറക്റ്റ്. വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഉപ്പ് ഒന്ന് നോക്കിയാലോ, ഉപ്പ് കറക്റ്റ് ആയിരുന്നു ഞാൻ നോക്കിയപ്പോൾ. ഇന്ന് വെന്ത് വരുമ്പോഴത്തേന് ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കും. അത് കഴിയുമ്പോഴത്തേന് ഉപ്പ് വേണമെങ്കിൽ ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം പിന്നെ നമ്മൾ ഉപ്പിട്ടാൽ അരി പിടിക്കുകയില്ല. ഞാൻ തിളച്ച് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് ഞാൻ നന്നായിട്ട് വെന്തതിന് ശേഷം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ പാത്രത്തിൽ തന്നെ നമ്മൾ വെള്ളം പറ്റിപ്പോയപ്പോലും ആ പാത്രത്തിൽ വെക്കരുത്. പിന്നെ വെന്ത് കുഴഞ്ഞു പോകും. അത് നന്നായിട്ട് കിഴിയുള്ള പാത്രത്തിലൊക്കെ ആക്കി, അല്ലെങ്കിൽ കൊട്ടയിലോ കിഴിയുള്ള കൊട്ടയിലൊക്കെ ആക്കി മാറ്റി വെക്കണം. കുറച്ച് നേരം മാറ്റി വെച്ച് അതൊന്ന് ചോറൊന്ന് ഉറച്ചതിന് ശേഷം വേണം ദം ചെയ്യാൻ, അല്ലെങ്കിൽ വെള്ളം പിടിച്ചു പോകും. ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ കറി ഒന്ന് ഗ്രേവി ആയിട്ട് വെക്കണം. അതിനുവേണ്ടിയുള്ള റെഡിയാക്കുവാണ്. ഇപ്പം ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. 5 സവോള ഞാൻ സ്ലൈസ് ചെയ്തതാണിത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 1 ടേബിൾ സ്പൂണിൽ ഇട്ട് കൊടുക്കുകയാണ്. അത്രയും മതി, കാരണം നമ്മൾ ബാക്കി ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി നന്നായിട്ട് ഒന്നുകൊണ്ട് വഴന്ന് ഇച്ചിരി ഒന്ന് വഴുകണം. ഇത് സവാള വഴന്ന് ഒരു പകുതി ആകുമ്പോഴത്തേന് വേണം പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഒരെണ്ണം ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് 1 ടേബിൾ സ്പൂൺ. മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ. കശ്മീരി മുളക് പൊടിയാണ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബിരിയാണി മസാലയാണ്. വീട്ടിൽ പൊടിച്ച മസാലയാണ്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇത്തിരി നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്ത മസാലകളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് 2 ബിഗ് സൈസ് തക്കാളിയാണ്. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത സവാളയും തക്കാളിയും നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നന്നായിട്ട്, ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ യോഗേർട്ട് ഒഴിച്ച് കൊടുത്തായിരുന്നു. അതുകൊണ്ട് ഇനി ചിക്കനിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ചിക്കനിലെ വെള്ളം ഇറങ്ങും. അതിൽ തന്നെ ആവിയിൽ തന്നെ നിന്ന് നന്നായിട്ട് വെന്ത് ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടണം. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി കളയണ്ട, ഇച്ചിരി ഒരു ഗ്രേവി ആയിട്ട് വേണം നമുക്ക് ബിരിയാണിക്ക് നമ്മൾ ചിക്കൻ റെഡിയാക്കുമ്പോൾ എടുക്കാൻ.
ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് എടുത്താണ്. ഗ്രേവി കുറച്ച് ഡ്രൈ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ദം ചെയ്യാൻ വേണ്ടി ഞാൻ നല്ല അടി കട്ടിയുള്ള ഒരു വലിയൊരു പാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ഞാനിത് കുറച്ച് നെയ്യ് തൂത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ദം ചെയ്യാൻ വെക്കുമ്പോൾ ചോറടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ഒരു തിൻ ലെയർ റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഞാൻ നേരത്തെ ബീഫ് ബിരിയാണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ കറക്റ്റ് ദം ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നല്ലപോലെ. ഇതിപ്പോൾ നമ്മൾ ഇത്രയും എമൗണ്ട് ഉള്ളതുകൊണ്ട് അങ്ങ് ഒത്തിരി ലെയറായിട്ട് ദം ചെയ്യുന്നില്ല, ഒറ്റ ലെയറായിട്ടേ ദം ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ താഴെ ആദ്യം റൈസ് വേണം എപ്പോഴും ഇട്ട് കൊടുക്കാൻ. കാരണം ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഗ്രേവി മുഴുവൻ അടിയിൽ പിടിച്ച് പറ്റിപ്പോകും. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം റൈസ് ഒരു ലെയർ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചിക്കനാണ്. ഞാൻ മൊത്തം ഇടുന്നില്ല, ഒരു ലെയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു റൈസ് ലെയർ റൈസ് കൂടി ഇട്ടതിന് ശേഷം നമ്മളങ്ങ് ലാസ്റ്റ് ദം ചെയ്യുകയാണ്. ഇത് ചിക്കൻ്റെ മസാല എല്ലാം കൂടെ കൂടിയ ഗ്രേവിയാണ്. ഞാനിത് വേറെ മാറ്റിയാണ് എടുത്തിരുന്നത്. ഇനി ഞാൻ ഈ ഗ്രേവിയാണ് ഇതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമല്ല, ഈ മസാല തന്നെ മതി നമ്മുടെ ബിരിയാണിക്ക്. വേറൊരു മസാലകളോ അതല്ല നമ്മൾ സാഫ്രണോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ഇറച്ചിയുടെ മസാല തന്നെ മതി. ഇനി ഞാൻ അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് അത്യാവശ്യം നല്ല തിക്ക് ലെയറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു സെറ്റൂടെ വരുവുള്ളൂ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. അതുകൊണ്ട് നല്ല തിക്ക് ലെയറായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പുതിയ മല്ലിയിലയൊക്കെ നല്ലതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടി. കാഷ്യൂനട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്, കിസ്മിസ് ഉണ്ട്, പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് പൈനാപ്പിൾ ഫുള്ള് പച്ച പൈനാപ്പിൾ കിട്ടിയില്ല, അതുകൊണ്ട് എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പൈനാപ്പിൾ ഉള്ളവർ അത് തന്നെ ചേർക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഇനി നമ്മൾ ആ തിക്ക് ലെയർ റൈസാണ് ഇട്ട് കൊടുത്തത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യിൽ ഫ്രൈ ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റായി സവാളയ്ക്ക്. ഇത് വെറുതെ ആണെങ്കിലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ബിരിയാണിയുടെ കൂടെ സാലഡുണ്ട്, പപ്പടം പൊള്ളിക്കുന്നുണ്ട്, പിന്നെ നാരങ്ങ അച്ചാറുണ്ട്. അതൊക്കെ നമ്മുടെ കോമ്പിനേഷനാണ്. ഇനിയും മല്ലിയിലയും പുതിനയിലയും കുറേശ്ശേ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക്. പിന്നെ ഞാൻ മുട്ട കൂടെ എടുത്തിട്ടുണ്ട്. 12 മുട്ട ഞാൻ പീസാക്കി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ദം പൊട്ടിച്ചതിന് ശേഷമേ ഞാനത് മിക്സ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മൊത്തം ഒച്ചിരൂടെ അങ്ങ് വെന്ത് അങ്ങ് ബിരിയാണിയിലേക്ക് ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇടുന്നത്. ഇനി ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ബിരിയാണി വളരെ റിച്ചാണ്. കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ എസൻസ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ അടപ്പേ ഉള്ളൂ, ഒരു ലെയർ ഇട്ട് കഴിഞ്ഞില്ല നമ്മളപ്പോൾ അത്. അതുകൊണ്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തത്. ഒരു പാത്രം കൂടെ റൈസ് ബാക്കിയുണ്ട്. ഞാനിനി അടുത്ത ലെയർ റൈസാണ്, ഒരു തിൻ ലെയറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. റൈസൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ട് വരുന്ന ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ റൈസ് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ നോക്കണം. പിന്നെ വെച്ച ഉടനെ തന്നെ എടുത്ത് ദം ചെയ്യരുത്, നന്നായിട്ടത് ചൂടൊക്കെ ആറി ചോറിന് നല്ലൊരു ഉറപ്പ് കിട്ടും. അതിന് ശേഷം മാത്രമേ ദം ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ മൊത്തം ദം ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഇറങ്ങും. അപ്പോൾ ഇതിന് നല്ലൊരു കുഴഞ്ഞങ്ങ് പോകും. അതുകൊണ്ടാണ് നമ്മൾ റൈസ് മാറ്റി വെച്ച് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ പിന്നീടാണ് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമ്മളിട്ട് കൊടുക്കുകയുള്ളൂ. റൈസെല്ലാം മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യുകയാണ്, ലാസ്റ്റ് ഗാർണിഷിംഗ് ആണ്. അതിൽ നമ്മൾ വറുത്ത് വെച്ച സവാള മുഴുവൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കാഷ്യൂനട്ടൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. നമുക്ക് ബാക്കിയുള്ള പുതിനയിലയും മല്ലിയിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ ഫില്ലിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ദം എല്ലാം ചെയ്ത് കഴിഞ്ഞു. നമ്മളിത് കവർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ കുറച്ച് മൈദ ജസ്റ്റ് ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് സൈഡ് വഴി ഒരു ഇച്ചിരി പോലും സ്പേസ് എയർ കയറാത്ത രീതിയിൽ നന്നായിട്ട് നമ്മളൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കുകയാണിത്. അപ്പോൾ നന്നായിട്ട് ഞാൻ മൈദ നമ്മൾ ഒട്ടി വെച്ചത് നന്നായിട്ട് സൈഡ് വഴി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പോലും എയർ കയറാത്ത രീതിയിലാണ് ആവിയിൽ തന്നെ നിന്ന് ബിരിയാണി ദം ആവണം. ഇതൊരു 20 മിനിറ്റ് നമ്മൾ ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്യുകയാണ്. 20-25 മാക്സിമം, അതിൽ കൂടുതൽ പോകരുത്. അത് കഴിയുമ്പം നമ്മൾ ആ വെച്ച ഗ്യാസിൽ നിന്ന് മാറ്റി എവിടോട്ടേലും വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്ക് ദം പൊട്ടിക്കാം. നമ്മുടെ ബിരിയാണി അടിപൊളി ടേസ്റ്റി ബിരിയാണി റെഡി ആയിരിക്കും. അങ്ങനെ നമ്മുടെ ദം ബിരിയാണി ഇവിടെ പൊട്ടിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. സൂപ്പർ ആണ് ആമി കിച്ചൻ. സൂപ്പർ സൂപ്പർ സൂപ്പർ, നല്ല ടേസ്റ്റാണ്. അടിപൊളി, നല്ല ടേസ്റ്റിയാണ്. നല്ല സ്പൈസ് ഒക്കെ നല്ലപോലെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്. അടിപൊളി, സൂപ്പർ സൂപ്പർ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ കൂടുതൽ എന്ത് പറയാനാണ്, കണ്ടാൽ തന്നെ അറിയത്തില്ലേ. സൂപ്പർ, നന്നായിട്ടുള്ളൊരു വെറൈറ്റി ബിരിയാണിയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. കിഡു ആണ് പൊള്ളി സാധനം. അടിപൊളി ബിരിയാണി. താങ്ക് യു വെരി മച്ച്.